സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഡി ജി പി ജേക്കബ് തോമസ്. സുകേഷിനെതിരെ അന്വേഷണം പോലീസിന്റെ മനോവീര്യം തകർക്കുമെന്ന് ജേക്കബ് തോമസിന്റെ വിമർശനം. അന്വേഷണത്തിൽ പിഴവുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് കോടതിയാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ഇരട്ട നീതിയാണെന്നും ചിലർക്ക് പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ടെന്നും ജേക്കബ് തോമസ് തുറന്നടിച്ചു. ആ അന്വേഷണത്തെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ചെയ്യുന്നത് കോടതി ആണ് എന്നാണ് എൻ്റെ ഒരു ചെയ്യേണ്ടത് കോടതിയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് വേറെ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. യുക്തിഹീനമായ നടപടികളും യുക്തിഹീനമായ അന്വേഷണങ്ങളും മൊറയലിനെയും മോട്ടിവേഷനെയും ഒക്കെ ബാധിക്കും. അത് തന്നെ ഞാൻ പറഞ്ഞത്, ചിലർക്ക് ഒരു നിയമവും വേറൊരു ചിലർക്ക് വേറെ നിയമവും എന്നുള്ളതൊക്കെ ഇപ്പോൾ 2016 എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റണിക്കെതിരെ വിമർശനവുമായി പിണറായി വിജയൻ. കേരളത്തിലെ വികസനം സംബന്ധിച്ച് ആന്റണിയുടെ പ്രസ്താവന ജനങ്ങളുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്നതെന്ന് പിണറായി. കേരളത്തിലുണ്ടായത് അഴിമതിയുടെ ഭാഗമായുള്ള വികസനം മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനം വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി. നവകേരള മാർച്ചിന്റെ ഭാഗമായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു പിണറായി. ജനങ്ങളുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലാണ് ആന്റണിയുടെ ഇന്നലത്തെ പ്രതികരണം വന്നത്. അതിൽ ആന്റണി പറയുന്നത്, കേരളം ഇതുപോലെ വികസിച്ച ഒരു ഘട്ടമുണ്ടായി ഇതിനു മുൻപുണ്ടായിട്ടില്ല എന്നാണ്. അത്ര വലിയ വികസനമാണ് കേരളത്തിനകത്ത് നടന്നത് എന്നാണ് ആന്റണി പറയുന്നത്. നമ്മുടെ നാടിൻ്റെ ശോച്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ മേഖലയിലും നാട് പുറകോട്ട് പോയിരിക്കുകയാണ്. വൻപിച്ച സാമ്പത്തിക ബാധ്യത അടക്കം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചു പോകുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും വൻതോതിലുള്ള ദുരിതമാണ് ഈ ഗവൺമെൻറ് സമ്മാനിച്ചിരിക്കുന്നത്. എന്നിട്ടും ആന്റണി പറയുകയാണ് സുവർണകാലമാണ് എന്ന് ഗവർണറെ കൊണ്ട് പറയിപ്പിച്ചതിൻ്റെ മറ്റൊരു ഭാഗം ആന്റണി തന്നെ പറയുന്ന നദിയാണെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ അഴിമതിയാണ് ഉമ്മൻചാണ്ടിയെയും തന്നെയും തെറ്റിച്ചതെന്ന് ചെറിയാൻ ഫിലിപ്പ്. ജീരകപ്പാറയിലെ വനം കൊള്ളയ്ക്കെതിരെ പ്രതികരിച്ചതാണ് ഉമ്മൻചാണ്ടിയും താനുമായി തെറ്റാൻ കാരണം. വനംകൊള്ളയെ എതിർത്തതിന് ഗ്രൂപ്പ് യോഗത്തിൽ നിന്ന് ഇറക്കിവിട്ടിട്ടുണ്ടെന്നും അതിനുശേഷം എ ഗ്രൂപ്പ് യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് കുറിച്ചു. എല്ലാ കാര്യവും ആന്റണിയെ ധരിപ്പിച്ചിരുന്നു എന്നും ചെറിയാൻ ഫിലിപ്പ്. ഫേസ്ബുക്കിലാണ് ചെറിയാൻ ഫിലിപ്പ് വെളിപ്പെടുത്തൽ നടത്തിയത്. മെഡിക്കൽ പ്രവേശനത്തിന് ഇനി മുതൽ ദേശീയ തലത്തിലെ ഏകീകൃത പ്രവേശന പരീക്ഷ മാത്രം മതിയെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജുകളും കൽപ്പിത സർവകലാശാലകളും ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം ഇനി ഈ ഏകീകൃത പ്രവേശന പരീക്ഷയിലൂടെയായിരിക്കും. പീപ്പിൾ ടി വി എക്സ്ക്ലൂസീവ്. ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാറിന്റെ സഹോദരനെ ദേവസ്വം കമ്മീഷണറാക്കാൻ രഹസ്യ നീക്കം. നിലവിൽ ദേവസ്വം സെക്രട്ടറിയായ ജയകുമാറിനെതിരെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ജയകുമാറിനെ ദേവസ്വം സെക്രട്ടറിയാക്കിയതിനെതിരെ ഹൈക്കോടതി പരാമർശം വരെ ഉണ്ടായിരുന്നു. ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാറിന്റെ അനിയനും നിലവിൽ ദേവസ്വം സെക്രട്ടറിയുമായ വി എസ് ജയകുമാറിനെ പുതിയ ദേവസ്വം കമ്മീഷണറായി നിയമിക്കാനാണ് രഹസ്യ നീക്കം നടക്കുന്നത്. വി എസ് ജയകുമാറിനെ ദേവസ്വം സെക്രട്ടറിയാക്കിയതിനെതിരെ നേരത്തെ ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു. ഇതിനെതിരെ ജയകുമാർ നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ജയകുമാറിനെ കമ്മീഷണറായി നിയമിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇതു സംബന്ധിച്ച ഫയലിൽ ദേവസ്വം വകുപ്പ് തീരുമാനമെടുത്തു കഴിഞ്ഞു. നിലവിൽ ദേവസ്വം കമ്മീഷണറായ രാമരാജ പ്രസാദ് ഈ മാസം സ്ഥാനമൊഴിയാനിരിക്കെയാണ് പുതിയ നിയമന നീക്കം. ദേവസ്വം സെക്രട്ടറിയായും അതിനു മുൻപ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായും ചുമതല വഹിക്കവേ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടയാളാണ് വി എസ് ജയകുമാർ. അരവണ നിർമ്മാണ വിവാദവുമായി ബന്ധപ്പെട്ട കരിമ്പട്ടികയിലായ കമ്പനിക്ക് വഴിവിട്ട സഹായം ചെയ്തതിലും അന്നദാന രജിസ്റ്റർ കാണാതായ സംഭവത്തിലും ജയകുമാറിനെതിരെ ആരോപണമുയർന്നിരുന്നു. യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ജയകുമാറിന് ദേവസ്വം സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകിയത്. ഒടുവിൽ സഹോദരനെ ദേവസ്വം കമ്മീഷണറാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാർ നടത്തുന്നത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.
പീപ്പിൾ ടി വി എക്സ്ക്ലൂസീവ്. ജോസ് തെറ്റയിൽ വിവാദത്തിന് പിന്നിൽ മുഖ്യമന്ത്രി എന്ന് തെറ്റയിലിനെതിരെ ആരോപണം ഉന്നയിച്ച നോബി. സോളാർ അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും നോബി. ക്ലിഫ് ഹൗസിലും ഓഫീസിലും വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടെന്നും നോബി പീപ്പിൾ ടി വിയോട് പറഞ്ഞു. അതിപ്പോ നമ്മുടെ ചതിയിൽ തന്നെ പിടിത്തിയതാണ്. അന്ന് അവിടെ ഒരു നിയമസഭയിലെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, സോളാറിന്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സി എമ്മിന് ഉമ്മൻചാണ്ടി സാറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, രാജിവെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ അറിയാം, എനിക്കറിയാം, ഞാൻ ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട്, പുതുപ്പള്ളിയിൽ പോയിട്ടുണ്ട്, നേരിട്ടറിയാം. ഞാൻ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് സാറിനെ കാണാനും സംസാരിക്കാനും പോയത്. അതെ, സാറ് തന്നെ പറഞ്ഞിട്ടോ. സാറ് എൻ്റെ അടുത്തൊരു ഇങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതൊന്ന് സെറ്റിൽ ചെയ്യാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ സെറ്റിൽ ചെയ്യാമെന്നല്ല പറഞ്ഞത്, പിന്നീടാണ് അത് പൊളിറ്റിക്കലാക്കി എടുത്തത്. ഫസ്റ്റ് ടോക്ക് അങ്ങനെയായിരുന്നു. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ജസ്റ്റ് എസ് പി സാറിനൊരു കംപ്ലൈൻറ്റ് കൊടുക്കണം, കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അത് വിഡ്രോ ചെയ്യണം, വേറെ പബ്ലിക്കാവില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് തന്നെ. ഇപ്പോൾ സി എം ആ ചെയറിൽ ഇപ്പോൾ സി എം ആയിട്ട് ഇരിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാനന്ന് ആളെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ, സാറിനെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ സാറ് ഇന്ന് ആ ചെയറിൽ ഇല്ല. അന്ന് അത്രയ്ക്ക് ഇഷ്യൂസാണ് അവിടെ നിയമസഭയിൽ നടന്നത്. സാറ് ആള് ഫസ്റ്റ് ചൂസ് ചെയ്തത് സാറാണല്ലോ, എന്നെ ചൂസ് ചെയ്തത് സാറാണല്ലോ, ഉമ്മൻചാണ്ടി സാറാണല്ലോ, വേറെ ആരല്ലല്ലോ. സാറ് ഇതിനെ കുറിച്ചുള്ള എൻക്വയറി നടത്തി ഇത് സമരം എങ്ങനെ പിൻവലിക്കാം എന്നുള്ള ഒരു കാര്യം വന്നപ്പോഴാണ് നമ്മുടെ പ്രപ്പോസലായിട്ട് ബന്ധപ്പെടുത്ത് കുറച്ച് ഇഷ്യൂസ് നിൽക്കണത്. അപ്പോൾ ആളെ അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി. നമുക്കറിയില്ലായിരുന്നു, നമുക്കൊക്കെ ഇവരെന്നൊക്കെ പറഞ്ഞ ദൈവങ്ങളാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവരുടെ ആ വെള്ള വസ്ത്രത്തിൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് ഡ്രസ്സ് നമുക്കറിയത്തില്ല. ഓ, സാറിനെ ഞാൻ ക്ലിഫ് ഹൗസിൽ പോയി ഡയറക്റ്റ് കണ്ടു. സാറേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ എന്താ കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു, കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പിൻവലിക്കും, പബ്ലിക് ആക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അന്നത്തെ ഇഷ്യൂ എന്ന് ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ സാർ അത് ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. പുള്ളിയെ പറഞ്ഞു അത് ബെന്നിയാണ് ആ കാര്യത്തിൽ ഇടപെട്ടത്, അപ്പോൾ ഞാൻ ബെന്നിയായിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ആളുടെ ഫാമിലി ഉണ്ടായിരുന്നു, അതെനിക്കറിയില്ല, എൻ്റെ അടുത്തൊന്നും ആരും ചോദിച്ചില്ല. പിന്നെ സാറിൻ്റെ മകൻ ചോദിച്ചു ആ കുട്ടി എന്തോ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് വേറൊരു കാര്യമായിട്ട് വന്നതാന്ന് പറഞ്ഞു. മകൻ ഡയറക്റ്റ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടില്ല. ആ രാവിലെ ഞാൻ ഡ്രൈവർ ഒരുമിച്ച് അവിടെ ചെന്നു, കാറിന് ചെന്നു, ഡയറക്റ്റ് കാണായിരുന്നു. ഇല്ല, ഞാൻ ചെന്ന് ഇന്ന ആളാ സാറിനെ എനിക്ക് കാണുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വണ്ടി അകത്തേക്ക് കയറ്റിവിട്ടു. ആ അറിയാം അറിയാം അറിയാം, അവർക്കറിയാം. അവർക്കറിയാന്ന് പറഞ്ഞാൽ സി എം എന്ന് ഇപ്പോൾ അവർ വിളിക്കുന്നത് ഞാൻ കാരണമല്ലേ, അല്ലെങ്കിൽ സാറ് നോർമൽ പൊളിറ്റീഷ്യൻ അല്ലേ, സി എം അല്ലല്ലോ. അപ്പോൾ സാറിൻ്റെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ സാറിൻ്റെ ഒരു കസേര നിലനിർത്തി കൊടുത്ത ആളും ഞാനാണ്. അപ്പോൾ അവരകത്തേക്ക് കയറ്റിവിടാതെ സ്വാഭാവികമായിട്ട് ഒരു കയറ്റിവിടുമല്ലോ. അതെ 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 അതെ, അല്ല കസേരയും ഇന്നിപ്പോ ഇറക്കാൻ നമുക്കറിയാം കേട്ടോ, കസേരയും ഇരുത്താനറിയാവുന്ന ആൾക്ക് ഇറക്കാനും അറിയാലോ. തെളിവുകളൊക്കെ ഉണ്ട്, ഞാൻ സിയുമായിട്ട് സംസാരിച്ചതുണ്ട്, നേരിട്ട് കാണാൻ പോയതിൻ്റെയൊക്കെ കുറച്ചൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രേഖകളുണ്ട്. പക്ഷേ ഞാനതൊരു ബ്ലാക്ക് മെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉദ്ദേശിക്കണില്ല. അല്ല, അവരെനിക്ക് ഫണ്ട് ഓഫർ ചെയ്തു. ഉദയംപേരൂർ ഐ ഒ സി പ്ലാനിലെ കരാർ തൊഴിലാളികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിനൊരുങ്ങുന്നു. സേവന വേതന കരാർ പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഐ ഒ സി ഉദയംപേരൂർ എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റിലെ കരാർ തൊഴിലാളികൾ പണിമുടക്കുന്നത്. ജനുവരി 28 മുതൽ ഐ ഒ സി പ്ലാന്റിൽ കരാർ തൊഴിലാളികൾ മെല്ലെപ്പോക്ക് സമരം നടത്തി വരികയാണ്. ഇതേ തുടർന്ന് 140 ലോഡ് സിലിണ്ടർ പോകേണ്ട സ്ഥാനത്ത് നേർ പകുതി ലോഡ് മാത്രമാണ് വിതരണത്തിനായി പോകുന്നത്. അനിശ്ചിതകാല പണിമുടക്ക് കരാർ തൊഴിലാളികൾ തുടങ്ങുന്നതോടെ പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കും. അത് സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമത്തിനും ഇടയാക്കും. എന്നാൽ കമ്പനി മാനേജ്മെന്റ് വിഷയം ഗൗരവത്തിലെടുക്കാത്തതാണ് പ്രധാന പ്രശ്നമെന്നാണ് യൂണിയൻ നേതാക്കൾ ആരോപിക്കുന്നത്.
റീജിയണൽ ലേബർ കമ്മീഷണറുമായി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ വെള്ളിയാഴ്ച ചർച്ച നടത്തിയെങ്കിലും അത് പൂർണ്ണ പരാജയമായിരുന്നു. അതേ തുടർന്നാണ് കരാർ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുന്നത്. പ്ലാന്റിലെ ഹൗസ് കീപ്പിംഗ്, ലോഡിംഗ്, അൺലോഡിംഗ് വിഭാഗം തൊഴിലാളികൾ സംയുക്തമായാണ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ലാവ്ലിൻ കേസിൽ ഉപഹർജി നൽകിയത് ആഭ്യന്തര സെക്രട്ടറിയുടെ എതിർപ്പ് മറികടന്ന് ഹർജി നൽകണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷയിലാണ് ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം രേഖപ്പെടുത്തിയത്. നളിനി നെറ്റയുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ഫയലിന്റെ പകർപ്പ് പുറത്തു. എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി അടക്കമുള്ള എല്ലാ പ്രതികൾക്കുമെതിരായ കുറ്റപത്രം റദ്ദാക്കിയ സിബിഐ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകാത്തത് നിയമപരമായ അധികാരമില്ലാത്തതിനാലാണെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നളിനി നെറ്റോ ഫയലിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിലെ സിബിഐ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിന് അറിയില്ല. കൂടാതെ സർക്കാരിന് നിയമപരമായി അധികാരവുമില്ല. അതുകൊണ്ട് തന്നെ ടി പി നന്ദകുമാറിന്റെ റിവിഷൻ ഹർജിയിൽ എതിർകക്ഷിയാണെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും നളിനി നെറ്റോ ഫയലിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസിലെ വിശദാംശങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനും അറിയാത്ത പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരും എതിർ സത്യവാങ്മൂലം നൽകുന്നത് നിയമപരമായി ശരിയല്ലെന്നും ആഭ്യന്തര സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു. റിവിഷൻ ഹർജിക്ക് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആഭ്യന്തര സെക്രട്ടറി എതിർ സത്യവാങ്മൂലം നൽകണമെന്ന ഡി ജി പിയുടെ ആവശ്യത്തിലായിരുന്നു നളിനി നെറ്റോ ഇത്തരത്തിൽ ഫയലിൽ വിശദീകരണം നൽകിയത്. നേരത്തെ കേസിലെ പ്രതികളായ ഊർജ്ജവകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മോഹനചന്ദ്രനെയും ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയില്ല. അതുകൊണ്ടാണ് എതിർ സത്യവാങ്മൂലം സർക്കാരിന്റെ മുൻ നിലപാടിന് വിരുദ്ധമാണെന്ന് ആഭ്യന്തര സെക്രട്ടറി പറയുന്നത്. സിബിഐ കേസിന്റെ വസ്തുതകളെക്കുറിച്ച് അറിയാത്ത ആഭ്യന്തര സെക്രട്ടറി പ്രത്യേക സത്യവാങ്മൂലം നൽകേണ്ട എന്നായിരുന്നു നിയമ സെക്രട്ടറിയും ഫയലിൽ എഴുതിയത്. ഇത് കണക്കിലെടുത്താണ് കേസിൽ എതിർ സത്യവാങ്മൂലം നൽകാതെ ലാവ്ലിൻ ഹർജിയിലെ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയതെന്നും പറയുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യു എൻ രക്ഷാസമിതിയുടെ എതിർപ്പുകൾ മറികടന്ന് ഉത്തരകൊറിയ ഉപഗ്രഹ റോക്കറ്റ് വിക്ഷേപിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തിയത്. ഭൂമിയെ നിരീക്ഷിക്കുന്നതിനായി വികസിപ്പിച്ച ഉൻഹ 3 എന്ന ഉപഗ്രഹമാണ് മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഉത്തരകൊറിയ വിക്ഷേപിച്ചത്. എന്നാൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഉത്തരകൊറിയ വിക്ഷേപിച്ചതെന്നാണ് യു എസും ജപ്പാനും ദക്ഷിണ കൊറിയയും പറയുന്നത്. സംഭവത്തോടെ ഉത്തരകൊറിയ കനത്ത വില നൽകേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യു എൻ രക്ഷാസമിതി ഉടൻ വിളിച്ചു ചേർക്കണമെന്നും അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും ആവശ്യപ്പെട്ടു. വിക്ഷേപണ സ്ഥലത്ത് ഇന്ധനം നിറച്ച വാഹനങ്ങൾ അമേരിക്കൻ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാനിലെ കറാച്ചിക്കടുത്ത് സൈനിക വ്യൂഹത്തിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 4 സൈനികരടക്കം 10 പേർ കൊല്ലപ്പെട്ടു. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് താലിബാൻ ഏറ്റെടുത്തു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് തായ്വാനിൽ അപകടത്തെ തുടർന്ന് തന്നെയാണ് മരിച്ചതെന്ന് ബോസിന്റെ സ്വന്തം സഹചാരിയുടെ സ്ഥിരീകരണം. ജപ്പാനിൽ ബോസിന്റെ വിവർത്തകനായി പ്രവർത്തിച്ച കനീസുകയാണ് തന്റെ ഡയറി കുറിപ്പിൽ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. യു കെ ഈ ഡയറി കുറിപ്പുകൾ ബോസിന്റെ വിവരങ്ങൾ അടങ്ങിയ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജപ്പാനിലെ സന്തത സഹചാരി കസുനോറി കുനിസുകയുടെ സ്വകാര്യ ഡയറിയിലാണ് ബോസ് വിമാനാപകടത്തിൽ മരിച്ചെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1943 മുതൽ 1945 വരെ ബോസിന്റെ വിവർത്തകനായി പ്രവർത്തിച്ച കുനിസുകെ 1945 തായ്വാനിലെ വിമാനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബോസ് തായ്പേയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചതെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ബോസിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന യു കെയുടെ bossfiles.info സൈറ്റിൽ ഈ ഡയറി കുറിപ്പുകളുടെ വിശദാംശങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. 98 വയസ്സുകാരനായ കനിസുക പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ കുറിപ്പുകൾ തന്റേത് തന്നെയെന്നും സ്ഥിരീകരിച്ചു. ബോസിന്റെ 119 ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട 100 രഹസ്യ ഫയലുകളിലും വിമാനാപകട സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നു. യാത്രക്കാരായിരുന്ന 14 പേരിൽ നിന്നും രക്ഷപ്പെട്ട 7 പേരിൽ ഒരാളായ ക്യാപ്റ്റൻ അരേയും വിമാനാപകടത്തിൽ ബോസിന് ഗുരുതര പരിക്കേറ്റെന്ന് ഡയറിയിൽ കുറിച്ചിരുന്നു. സൈനിക ആശുപത്രിയിൽ വെച്ച് ബോസിനെ ചികിത്സിച്ച 2 ജാപ്പനീസ് ഡോക്ടർമാരും നേഴ്സും 1974 ജസ്റ്റിസ് ജി ഡി കോഷ്ല അന്വേഷണ കമ്മീഷനിൽ ബോസിന്റെ മരണവിവരം വെളിപ്പെടുത്തിയിരുന്നു. ബോസിന്റേതെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന രംഗോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം DNA പരിശോധന നടത്തണമെന്ന് അനിതാ ബോസും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ബോസിന്റെ വിമാനാപകട മരണം സ്ഥിരീകരിച്ച യു കെ വെബ്സൈറ്റിന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംഗീത സംവിധായകൻ ജോൺസന്റെ മകൾ ഷാൻ ജോൺസണിന്റെ മൃതദേഹം തൃശൂരിലെ വസതിയിലെത്തിച്ചു. പൊതുദർശനത്തിന് വെച്ച ശേഷം സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2:30 നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കാരം നടക്കും.
വാർത്തകളിലേക്ക് ക്ഷമിക്കണം. പാലക്കാട് കടപ്പാറയിൽ ഭൂമിക്കായുള്ള ആദിവാസി കുടുംബങ്ങളുടെ സമരം ശക്തമാകുന്നു. മൂർത്തികുന്ന് വനം കയ്യേറി ആരംഭിച്ച സമരത്തിൽ കുടിൽക്കെട്ടൽ ആരംഭിച്ചു. ഭൂമി ലഭിക്കും വരെ സമരം തുടരാനാണ് 22 കുടുംബങ്ങളുടെ തീരുമാനം. ഭൂസമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കുടിൽക്കെട്ടൽ ആരംഭിച്ചത്. കടപ്പാറ മൂർത്തിക്കുന്ന് കോളനിയിലുള്ള 22 കുടുംബങ്ങളിലെ കുട്ടികളും പ്രായമായവരുമടക്കം 81 പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ഭൂമി സ്വന്തമാകും വരെ സമരം തുടരുമെന്നിവർ വ്യക്തമാക്കി. ആനയും കരടിയും പുലിയും ഇതുകൂടി നടക്കുന്ന സമയത്ത് വന്ന് കിടക്കുന്ന കടപ്പാണ്. ഞങ്ങൾ വന്നപ്പിന്നെ വന്ന നാട്ടുകാരാണ് ഇതൊക്കെ. ഒരു ചുറ്റും വെട്ടി പിടിച്ചെടുത്ത് ഈ നടുക്ക് മാത്രം ഒത്തിരി കിടക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ കയറി വന്നിരുന്നു. അവർ കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ, ഇവിടെ തന്നെ കിടന്ന് ഞങ്ങൾ മരിക്കും. ഒരുപാട് അപേക്ഷകൾ കൊടുത്താൽ ഞങ്ങൾ ഒന്നും പരിഗണിച്ചില്ല. ഇന്നെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളും കൂടി ഒരു നല്ലൊരു പുതിയ ജീവിതം വേണം. ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങൾക്ക് കിട്ടണം. അതിലെന്തെങ്കിലും കൊത്തിക്കുറമ്പി ഉണ്ടാക്കിയിട്ട് എൻ്റെ മക്കളെ നോക്കണം എന്നൊരു താല്പര്യമാണ്. ചാവുകളും മണ്ണിൽ തന്നെ കിടന്ന് ചാവുകളും ഞങ്ങൾ. കടപ്പാറയിലെ വനഭൂമിയിൽ കയറി കാട് വെട്ടിത്തെളിച്ച് സമരമുഖം തുറക്കലായിരുന്നു ആദ്യഘട്ടത്തിൽ ആദിവാസി കുടുംബങ്ങൾ ചെയ്തത്. 6 ഏക്കറോളം സ്ഥലത്തെ അടിക്കാട് വെട്ടിത്തെളിച്ച് സമരപ്പന്തൽ നിർമ്മിച്ചു. മരങ്ങൾ മുറിച്ചതോടെ വനം വകുപ്പും ജില്ലാ ഭരണകൂടവും ചർച്ചയ്ക്കെത്തി. എന്നാൽ വനാവകാശ നിയമപ്രകാരം 5 ഏക്കർ ഭൂമി വേണമെന്ന ഉറച്ച നിലപാടിലാണിവർ. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഭൂസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കോട്ടയം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റുമാനൂരാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകി വന്നത്. ഇപ്പോൾ ജാഥയ്ക്കൊപ്പം സഞ്ചരിച്ച് ഞങ്ങളുടെ പ്രതിനിധി സാലിം മുഹമ്മദ് ചേരുന്നു. ഏറ്റുമാനൂരിൽ സ്വീകരണം പുരോഗമിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ ഇന്നലെ പര്യടനം ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ മേഖലകളിൽ നിന്നുള്ള ശക്തമായ പിന്തുണ സൂചിപ്പിക്കുന്ന ജനനിബിഡമായ സാന്നിധ്യമാണ് സ്വീകരണ യോഗങ്ങളിൽ കണ്ടുവരുന്നത്. ഇന്ന് പിണറായി വിജയൻ ആന്റണിക്കെതിരെ അടക്കം കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. സർക്കാരിനെ, അഴിമതി സർക്കാരിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ആന്റണിയുടെ പറച്ചിലുകൾ വിമർശന വിധേയമാകേണ്ടത് തന്നെയാണ് എന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. സോളാർ കേസിൽ അടക്കം ആരോപണ വിധേയരായി നിൽക്കുന്ന മന്ത്രിമാരെ സംരക്ഷിക്കുന്ന നിലപാട് ആന്റണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അത്തരം വിമർശനങ്ങൾ ആണ് ഇന്ന് പിണറായി വിജയൻ നവകേരള മാർച്ചിൻ്റെ ഭാഗമായി ഉന്നയിച്ചത്. നവകേരള മാർച്ച് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റുമാനൂരാണ് സ്വീകരണം നൽകി വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, എൽമെക്സ് വെഡ്ഡിംഗ് സെൻറ്ററും കൈരളി ടി വിയും ചേർന്ന് കായംകുളത്ത് കലാവിരുന്ന് സംഘടിപ്പിച്ചു. ചടങ്ങിൽ മലയാളത്തിൻ്റെ പ്രിയ നടി KPSC ലളിതയെ ചടങ്ങിൽ എൽമെക്സ് ഡയറക്ടർ ഗോപാലകൃഷ്ണൻ ആദരിച്ചു. കലാമേളയുടെ പൂർണ്ണരൂപം February 14 കൈരളി ചാനൽ സംപ്രേഷണം ചെയ്യും. എൽമെക്സ് വെഡ്ഡിംഗ് സെന്ററും കൈരളി ചാനലും ചേർന്ന് കായംകുളത്ത് സംഘടിപ്പിച്ച കലാവിരുന്ന് February 14 കൈരളി ചാനൽ സംപ്രേഷണം ചെയ്യും. ആദ്യമായാണ് കായംകുളത്ത് ഇത്തരമൊരു മേള നടക്കുന്നത്. കലാമേളയ്ക്ക് മുന്നോടിയായി നടന്ന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ നടി KPSC ലളിതയെ ചടങ്ങിൽ എൽമെക്സ് ഡയറക്ടർ ഗോപാലകൃഷ്ണൻ ആദരിച്ചു. എൽമെക്സ് വെഡ്ഡിംഗ് കാസലിന്റെ 10ാം വാർഷിക ആഘോഷ പരിപാടികൾ കൈരളി TV സഹകരിച്ച് ഒരു രൂപം കൊടുത്തൊരു നല്ല കലാവിരുന്ന് ഒരുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കൈരളി ചാനലിന് വേണ്ടി ഡയറക്ടർ ഓഫ് പ്രോഗ്രാം സോമകുമാറും AGM മാർക്കറ്റിംഗ് ബി സുനിലും പൊന്നാട അണിയിച്ച് എൽമെക്സ് MD ആദരിച്ചു. കായംകുളം MLA PK സദാശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ശിവദാസൻ, എൽമെക്സ് ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ ഹരീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സുരാജ് വെഞ്ഞാറമൂടും ദേവീചന്ദ്രയും ചേർന്ന് ഒരുക്കിയ കലാപരിപാടികൾ കായംകുളത്തെ കലാപ്രേക്ഷകർക്ക് വ്യത്യസ്ത അനുഭവം നൽകി. പത്രക്കാരെ പേടിച്ച് മറുപടി പറയാൻ വേണ്ടിട്ട് കാണാതെ പഠിച്ച് ഇപ്പൊ വീട്ടിൽ ചെന്നാലും വൈഫിനോട് ചോദിക്കും തെളിവുണ്ടോ. പരിപാടിയുടെ പൂർണ്ണരൂപം 14 രാവിലെ 10 മണി മുതൽ കൈരളി ചാനൽ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. മാധ്യമധർമ്മത്തെക്കുറിച്ച് ദൃഢപ്രതിജ്ഞയെടുത്ത് ജോലിയിൽ പ്രവേശിച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് ലോകത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് അനിൽ ആർ ദവേ.
വാർത്തകളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്ത മാധ്യമ പ്രവർത്തകർക്ക് സമൂഹത്തിന്റെ അംഗീകാരത്തിന് അർഹതയില്ലെന്നും ജസ്റ്റിസ് പറഞ്ഞു. സർക്കാർ ആശുപത്രികളോട് അനുബന്ധിച്ച് സ്ത്രീ സംരംഭകരുടെ ഉടമസ്ഥതയിൽ തുടങ്ങുന്ന കന്നഡ വിൽപ്പന ശാല പദ്ധതിക്ക് തുടക്കം. ഷീ ഒപ്റ്റിക്കൽസിന്റെയും വനിതാ വികസന കോർപ്പറേഷന്റെയും സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. ആലുവ സർക്കാർ ആശുപത്രിയിൽ തുടങ്ങിയ ഷോറൂം കോർപ്പറേഷൻ ചെയർപേഴ്സൺ ടി ഖദീജ ഉദ്ഘാടനം ചെയ്തു. വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകും. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള റോസ് ഒപ്റ്റിക്കൽസിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.